ഒരു ഗൗരവമായ പരാതി ഉന്നയിച്ചു. അത് ഗൗരവം തന്നെയാണ്. അതായത് ലഭിക്കുന്ന പരാതികൾ തീർപ്പാക്കുന്നില്ല. പരാതി കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ, അത് പറയാൻ മാത്രം സമയമായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവല്ലേ പറയുന്നത്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നത്? അദ്ദേഹത്തെ ആരെങ്കിലും ദുർബോധനപ്പെടുത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല അവഗാഹമുള്ളയാളാണെന്ന് സ്വയം തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില ദുർബോധനക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ചിലർ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഭാഗമായി കിട്ടുന്ന വിവരങ്ങളാണോ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാലേ വ്യക്തതയുണ്ടാവും. ഏതായാലും ഈ സ്വയം ഉണ്ടാക്കിയതായാലും അല്ല ആരെങ്കിലും ഉപദേശിച്ച് അതിൽ കുടുങ്ങിയതായാലും ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നുണയായിട്ടാണ് വരുന്നത് എന്നത് അദ്ദേഹം മനസ്സിലാക്കണം. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാനും അത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുമുള്ള സംവിധാനം വളരെ ഫലപ്രദമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ലാതെ ഈ സുപ്രധാന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിനെതിരെ ആക്രമണോത്സുകമായ ആക്രോശങ്ങൾ മുഴക്കുക, അതല്ല ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലുള്ളയാൾ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഏത് കണക്കാണ് കയ്യിലുള്ളത്? എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതികൾ തീർപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞ 5 ദിവസം, ഓരോ ദിവസവും പരാതിയുടെ എണ്ണം ഞാൻ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 5 ദിവസം 16 കേന്ദ്രങ്ങളിൽ നിന്നായി ലഭിച്ച നിവേദനങ്ങളുടെ എണ്ണം 42,862 ആണ്. കണ്ണൂർ ജില്ലയിൽ 28,630, കാസർഗോഡ് 14,232. ഇങ്ങനെ ലഭിക്കുന്ന നിവേദനങ്ങൾ പരിശോധിച്ച് ഇടപെടൽ നടത്താനും പ്രശ്നപരിഹാരം ഉറപ്പാക്കാനുമുള്ള സംവിധാനം ഒരുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്.